ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലൈഫ് ഹാക്സ് മലയാളത്തിലെ ഫസ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾക്ക് വേണ്ടിയാണ്. അതിൽ ഇൻഡിവിജ്വലി ചാനൽ തുടങ്ങാനുള്ള ആഗ്രഹമുള്ള കുറേ പേര് നമ്മുടെ ഇടയിലുണ്ടാകും. പക്ഷേ അവർ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് കയ്യിൽ ക്യാമറ ഉണ്ടാകില്ല. ഇനി അഥവാ ക്യാമറ ഉണ്ടെങ്കിൽ നമുക്ക് ഒറ്റക്കാണല്ലോ വീഡിയോ ചെയ്യേണ്ടത്. അപ്പോൾ വീഡിയോ ചെയ്യാൻ വേണ്ടി ഒരു ട്രൈപോഡോ അല്ലെങ്കിൽ ഒരു ക്യാമറ സ്റ്റാൻഡോ അതൊക്കെ ഉണ്ടാകും. അങ്ങനെയൊക്കെ നിങ്ങളുടെ വീട്ടിൽ ഒരു വാട്ടർ ബോട്ടിൽ ഉണ്ടാകും, എങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു ട്രൈപോഡ് അല്ലെങ്കിൽ ക്യാമറ സ്റ്റാൻഡ് ഉണ്ടാക്കിയെടുക്കാം. ഇത് ബോട്ടിലാണ് ക്യാമറ സ്റ്റാൻഡ് ഫിക്സാക്കാൻ പോകുന്നത്. ക്യാമറ ഫിക്സാക്കാൻ പോകുന്നത് ഇതാണ് ഞാൻ ഉദ്ദേശിച്ച ക്യാമറ സ്റ്റാൻഡ്. ഓക്കെ, ട്രൈപോഡ് ഒന്നും പറയാൻ പറ്റില്ലെങ്കിലും അപ്പോൾ ഡി ഐ വൈ വീഡിയോ ആണെന്ന് കരുതിയാൽ മതി. അപ്പോൾ ഈ വാട്ടർ ബോട്ടിലാണ്. ഓക്കെ, ഈ ഒരു ടൈപ്പ് വാട്ടർ ബോട്ടിൽ മാത്രമേ ഇതിന് വർക്കാവും, കാരണം ഇതിനൊരു ചെറിയ ഒരു സംഭവം ഉണ്ട്. ഇപ്പോട്ടെ ഞാൻ കാണിച്ചാൽ, അതായത് ഏകദേശം 1.5 ലിറ്റർ വരുന്ന 1.5 ലിറ്റർ കപ്പാസിറ്റി ഉള്ളൊരു ബോട്ടിലാണ്, കുറച്ച് മുമ്പേ വാങ്ങിച്ചു. ഇനി ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം, ഇതാണ് ഇതിൻ്റെ ലിഡ് അല്ലെങ്കിൽ ലിഡ് എന്ന് പറയും. ഈ ലിഡ് ഓപ്പൺ ചെയ്തിട്ടാണ് സാധാരണ നമ്മൾ വെള്ളം കുടിക്കാറ്. പക്ഷേ ഇതിൻ്റെ ലിഡിന് പുറമെ നമുക്ക് ഇത്രയും വലിയ ഹോളൊക്കെ ഉണ്ട്, നമുക്ക് ചെറിയ കുട്ടികൾക്കൊന്നും ഈ ബോട്ടിൽ യൂസ് ചെയ്യാൻ മതി. അപ്പോൾ ഇതിന് മുകളിലൊരു ടോപ്പ് വരുന്നുണ്ട്, ചെറിയൊരു കവർ. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ഗ്യാപ്പ് കാണാൻ പറ്റും. ഞാൻ അധികം ശരിക്കുന്നില്ല, ഇപ്പോൾ വെള്ളമുണ്ട്, മറിഞ്ഞു പോയ പണിയാണ്. ഈ ഒരു ഗ്യാപ്പ് കാണാം. ഈ ഒരു ഗ്യാപ്പിലാണ് നമ്മൾ ഫോൺ ഫിക്സ് ചെയ്യാൻ പോകുന്നത്, ക്യാമറയായി നമ്മൾ ഫോൺ ഫിക്സ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഇപ്പോൾ വിവോ Y11 എന്ന ഫോണാണ്. എനിക്ക് ഏത് ഫോണും ഇതിനകത്ത് ഈസിയായി ഫിറ്റാൻ പറ്റും. പക്ഷേ കുറച്ച് തിക്നെസ് ഉള്ള ഫോണാണെങ്കിൽ നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല, ഇതിനകത്ത് നല്ല രീതിയിൽ സെറ്റായിരിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് ഫിക്സാക്കാൻ പോകുന്നത് ഞാൻ കാണിച്ചാൽ, നമ്മൾ ബോട്ടിൽ ഇതുപോലെ ഓപ്പൺ ചെയ്യും. ഇതുപോലത്തെ വാട്ടർ ബോട്ടിൽസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ട്രൈ ചെയ്ത് നോക്കാം. ബോട്ടിൽ ഓപ്പൺ ചെയ്യാം. ഇതിനകത്തുള്ള ഗ്യാപ്പ് നേരത്തെ കണ്ടിട്ടുണ്ടാവും. ഈ ഗ്യാപ്പിനകത്തേക്ക് നമുക്ക് ക്യാമറ ഏതെങ്കിലും ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ഈസി ആയിട്ട് നമുക്ക് ക്യാമറ അവിടെ നിന്നോളൂ, ഫിക്സ് ചെയ്ത് നിന്നോളൂ. ഇപ്പോൾ ഈ ഒരു ടെക്നിക്ക് നിങ്ങൾ ഒറ്റയ്ക്ക് വീഡിയോ ചെയ്യണമെങ്കിൽ, മറ്റുള്ളവരുടെ സഹായമില്ലാതെ, ഒരു ട്രൈപോഡ് നിങ്ങളുടെ വീട്ടിലില്ലെങ്കിൽ ഈ ഒരു ക്യാമറ സ്റ്റാൻഡ് മസ്റ്റ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. ഇതുപോലത്തെ വാട്ടർ ബോട്ടിൽസ് ഉണ്ടെങ്കിൽ വലിയ ഡിസ്റ്റർബൻസ് ഇല്ലാതെ നിന്നോളൂ. പിന്നെ ഇപ്പോൾ ഓൾറെഡി ഇതിൽ പകുതിയിലധികം വെള്ളമുണ്ട്, ഏകദേശം ഇത്രയും ലെവലിൽ വെള്ളം ഉണ്ട്. പക്ഷേ ഇതിൽ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്, ഒരു വെള്ളം ഇല്ലെങ്കിലും ഇതിനകത്ത് നിങ്ങൾക്ക് ക്യാമറ ഈസി ആയിട്ട് വെക്കാൻ പറ്റും. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്, ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു വാട്ടർ ബോട്ടിലിനോട് വെച്ച് പറയാനുള്ളത്. ഓക്കെ, പിന്നെ ഇതിന് 2-in-1 യൂസാണ്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇതുപോലത്തെ ബോട്ടിൽസ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ക്യാമറ സ്റ്റാൻഡ് ആക്കാം, അതുപോലെ തന്നെ അത്യാവശ്യം വെള്ളം കുടിക്കാം. നമ്മുടെ ക്യാമറ സ്റ്റാൻഡ് നൈസായിട്ട് നല്ല ഫിറ്റായി നിൽക്കുന്നുണ്ട് നമ്മുടെ ഫോൺ. ഇപ്പം നമ്മുടെ മൊത്തത്തിൽ നമുക്ക് കാണുമ്പോൾ എന്താ ഒരു പ്രീമിയം ലുക്ക് തോന്നില്ലേ? നമ്മുടെ ബോട്ടിലിൻ്റെ ആ ഒരു ഷേപ്പും കളറൊക്കെ വരുമ്പോൾ നമ്മുടെ ഒരു വ്യത്യസ്തമായ ഫോൺ സ്റ്റാൻഡായിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ട്രൈപോഡൊക്കെ ഉദ്ദേശിച്ചത്, പക്ഷേ ഈ ബോട്ടിലുണ്ട് അതൊന്നും നടക്കുന്നു തോന്നില്ല. പക്ഷെ എന്നാലും അത്യാവശ്യം ഒരു മെച്ചപ്പെട്ട ഒരു ക്യാമറ സ്റ്റാൻഡ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇത് എത്രത്തോളം ഇഷ്ടമായെന്ന് അറിയില്ല. നമ്മുടെ സൈഡിൽ നോക്കി റീസെൻ്റ് ഇപ്പം പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ ബോട്ടിൽ ക്യാമറ സ്റ്റാൻഡ്, അതിൻ്റെ മുകളിൽ ഞാൻ വെച്ചിരിക്കുന്ന ഫോണിൽ നിന്ന് എടുക്കുന്ന വീഡിയോസ് വിഷ്വൽസ് ആണ്. ഇപ്പം നേരത്തെ ഞാൻ ഇൻട്രോ ഷൂട്ട് ചെയ്യുമ്പോൾ ജസ്റ്റ് എന്താണ് ബുക്കിൻ്റെ മുകളിൽ എൻ്റെ കയ്യിലൊരു ഡയറി അതുപോലെ തന്നെ ഡിക്ഷണറി അതിൻ്റെയൊക്കെ മുകളിൽ വെച്ചിട്ടാണ് ഈ ക്യാമറ സെറ്റ് ചെയ്ത് വെച്ച് ഇൻട്രോ ഷൂട്ട് ചെയ്യുന്നത്. ഇപ്പം ഞാൻ നമുക്ക് പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ ബോട്ടിലുണ്ട്, ആ ബോട്ടിൻ്റെ മുകളിലാണ് ക്യാമറ വെച്ചിട്ട്. ഇപ്പോൾ ഈ വിഷ്വൽസ് ഇതൊക്കെ വ്യത്യാസം ഉണ്ടോ? ഉണ്ടാവണമെന്നാണ് വിചാരിക്കുന്നത്.
ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എത്ര ഉള്ളത്, ഇവിടെ വെച്ച് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. വളരെ സിമ്പിളായിട്ട് 1 മിനിറ്റിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ ആണെങ്കിൽ പോലും അത്യാവശ്യം ടൈം എടുത്തു, ഫസ്റ്റ് വീഡിയോ ആണ്. ഓക്കെ, അപ്പം ഇപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി കൂടുതൽ വീഡിയോസ് ഉണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ഗുഡ് ബൈ.